ദിനംതോറും ഉള്ള മെട്രോ യാത്രയെ എന്നും ഞാൻ കണ്ണു നിറച്ച് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് മ്യൂസിയം, ഫീച്ചർ മ്യൂസിയം. ഇതിന് വെറും 7 നില കെട്ടിടമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതിൻ്റെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആർക്കിടെക്ചറിങ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അതിശയം എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത്. ഇതിലേക്ക് പോകാൻ നമ്മൾ വിചാരിക്കും കുറേ പൈസ കൊടുക്കണം. പക്ഷെ ഞാൻ പോയിട്ടുള്ള ഈ യാത്രയിൽ ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളും വെറും സൗജന്യമായിട്ടുള്ള ഒരു യാത്രയാണ്. അതെ, നമുക്ക് 7 നില കെട്ടിടത്തിലേക്ക് കയറുന്നതിനുള്ള പാസ് മാത്രമാണ് നമുക്ക് വേണ്ടാത്തുള്ളൂ. അതിനുള്ളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതിന് വേണ്ടിയാണ് ഈ പാസ് ഒക്കെ വേണ്ടത്. അതിനു വേണ്ടിയാണ് ഇത്രയും പൈസയൊക്കെ ചെലവാക്കുന്നത്. മ്യൂസിയം, ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ ദുബായിലുണ്ട്. എമിറേറ്റ്സ് ടവറിന്റെ അടുത്താണ് മ്യൂസിയം, അതായത് ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുന്ന ബിൽഡിംഗ് ഉള്ളത്. ഈ ബിൽഡിംഗിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അതിശയോക്തി തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ എവിടെയാണ് ഈ ലിഫ്റ്റ്, എവിടെയാണ് ആൾക്കാർക്ക് പോകാനുള്ള സ്ഥലം എന്നുള്ളതൊക്കെയാണ്. ഒരുപാട് ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എങ്ങനെ എന്നതിൻ്റെ വലിയൊരു രൂപമാണിത്. പോസിബിൾ അല്ലാത്ത പല രീതികളിൽ നിന്നും വർഷങ്ങൾ പലതും എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. മോൾഡ് ചെയ്തെടുക്കുന്നതും നമ്മൾ സ്വാഭാവികമായി കാണുന്ന ഒരു രൂപമല്ല അതിന്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് മെട്രോ വഴി തന്നെ ഇതിലേക്ക് പോകാനായിട്ട് പറ്റും. മെട്രോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസിയാണ്. പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, സ്ട്രെയിറ്റ് നമുക്ക് അതിനുള്ളിലേക്ക് പോകാം. വളരെയധികം ചുറ്റിനും കണ്ടു നടക്കാനും ഓടി നടക്കാനും കാണാനും ഒക്കെ സാധിക്കുന്ന നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു അതിലേക്കുള്ളത്. എമിറേറ്റ്സ് ടവറിന് തൊട്ടടുത്താണ് നമ്മുടെ ഈ ഫ്യൂച്ചർ മ്യൂസിയം ഉള്ളത്. അതിന് മുന്നിലുള്ള വാട്ടർ ഫൗണ്ടൻ ആണ്. ഇതിനുള്ളിലൂടെ കുറെ ആൾക്കാർ കണ്ടു നടങ്ങുന്നുണ്ട്, എന്നാൽ കുറെ ആൾക്കാർ തിരക്ക് പിടിച്ച് തന്നെ പോകുന്നുണ്ട്. നമുക്കതിനുള്ളിൽ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനുള്ളിൽ കൂടെ ഫോട്ടോ എടുക്കാനായാലും നമുക്ക് കണ്ണിൽ തന്നെ നിറഞ്ഞു നിൽക്കാവുന്ന രീതിയിൽ തന്നെയുള്ള കുറേ കാഴ്ചകൾ അതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. നൂറുകണക്കിന് വർഷങ്ങൾ നമ്മൾ ആരാളും ജീവിച്ചിരിക്കില്ല, പക്ഷേ നൂറുകണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന പലതും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ ഒരൊറ്റ ബ്ലോഗിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാരുതയാണ് അതിനുള്ളിൽ. ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഏരിയയില് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അടിവശത്താണ് ഈ സാധനം മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലൈറ്റ് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യഭംഗികൾ ഉണ്ടാക്കുന്നത് വളരെ കൗതുകമായിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെ ഇതിനെ എൻലാർജ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് അത് ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി തന്നെയാണ്. അത് രാത്രി ഒന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ആ ഓരോ ലൈറ്റിൻ്റെ പാസും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് കണ്ണു തന്നെ നടന്നു പോകുന്ന ഒരു ഭംഗി തന്നെയാണ് ആ ബിൽഡിങ്ങിനുള്ളത്. അവിടെ നമുക്ക് കാണാനായിട്ട് ഫ്യൂച്ചർ പെർഫ്യൂം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ചെറിയൊരു ബോട്ടിലില് എങ്ങനെയാണ് ഈ പെർഫ്യൂമിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്, എന്തൊക്കെ കെമിക്കൽസുകൾ, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെയാണ് അത് കടന്നു പോകുന്നതെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു പേബിളാണ്. ഒഫ്കോഴ്സ് അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ പേ ചെയ്താലാണ് നമുക്ക് ഇതിനുള്ള ഇത് കിട്ടുന്നത്. പക്ഷെ നല്ല രസമാണ് ഇത് ഓരോരോ ബോട്ടിൽസുകളൊക്കെ കാണുന്നതിന് പോകുന്നതൊക്കെയായിട്ട്. അതേപോലെ ചെറിയ ചെറിയ മാനിക്കൻസ് പോലുള്ള ഈ ബിൽഡിങ്ങിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അതിൻ്റെ
പ്രൊമോഷൻ ഐറ്റംസ് അതിൻ്റെ ഇതിലുള്ള നമുക്ക് പല നല്ല കുറേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് വളരെ കൗതുകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിന് ചുറ്റും അവർ ആ ഫ്ലോറിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും റോബോട്ടിക് ആയിട്ടുള്ള ഒരു ലോകം, അത് തന്നെയായിരിക്കാം ഇനി ഭാവിയൊക്കെ കണ്ണു തന്നെ നമുക്ക് തള്ളിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചകളായിട്ട്. നമ്മൾ ശരിക്കും വണ്ടടിച്ചു പോകുന്ന കുറെ കാലങ്ങളാണ്. ഈ കാലഘട്ടം മുന്നോട്ട് പോകും തോറും അതിന്റെ ഭംഗി ചിലപ്പോ ആസ്വദിക്കാനുള്ള ആൾക്കാരുടെ സമയമൊക്കെ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ആ ഒരു കാലഘട്ടം തന്നെയാണ് നമുക്ക് മുന്നോട്ട് വേണ്ടത്. എന്തിനും സമയം കണ്ടെത്തുക, അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുക, ഇതാണ് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന എല്ലാ ലാക്ക് ഓഫ് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അത് തന്നെയാണ് ഏറ്റവും വലിയ മൂല്യം ഉണ്ടാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമ്മളതിനെ ശ്രമിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അതിനുവേണ്ടി ഇരിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല പല തിരക്കുകൾ കൊണ്ട് നമ്മൾ പലതും മാറ്റിവെച്ച് അത് ആ ഒരു സമയത്തിന് വേണ്ടി തന്നെയായിരിക്കാം നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ തെരഞ്ഞു പോകുന്നതൊക്കെ അതിനേക്കാൾ മുകളിലുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഇരിക്കുക, ശ്രമിക്കുക, സന്തോഷിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ വെറും സൗജന്യമായിട്ടുള്ള നമുക്ക് പലതും നമുക്ക് കിട്ടും. നമുക്ക് റൂമിലിരുന്ന് നമ്മൾ കളയുന്ന സമയം കൊണ്ട് കുറച്ച് സമയം നമ്മൾ പുറത്തേക്ക് പോകുക, റൗണ്ട് അടിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വലിയ വലിയ പൈസകളൊന്നും ചിലവാക്കുക. ചുറ്റിനും നടന്ന് കാണാം, ഇതിലൊരാളും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. നമ്മൾ പറയാം നമ്മളാണ് ലിമിറ്റേഷൻസ് വെക്കുന്നത് പലതും. ഒഴിവാക്കുക അങ്ങനെയുള്ള ചിന്താഗതികൾ, പുറത്തു പോവുക, ആസ്വദിക്കുക വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇത് ഉപായമുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുത്തം, ഇവരുടെ കയ്യിൽ നമ്മൾ എന്നും കാണുന്ന ഒരു മുദ്രയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ് സത്യത്തിൽ. അതിനുള്ള അത്രയും ഗ്ലോസി ആയിട്ടുള്ള ഒരു ഏരിയ, പിന്നെ ഏറ്റവും നല്ല ചാരുതി എഴുതുന്നത് ആ ഒരു സിമ്പിൾ തന്നെയാണ്. വളരെ മനോഹരമാണ്. എത്ര എത്ര ആളുകളൊരു സമയത്തിനുള്ളിൽ തന്നെ വന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രത്തെയും ആളുകൾ വരിക, കാണുക, ആസ്വദിക്കുക, ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളിൽ ഇതൊന്നും ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതൊരു സന്തോഷം. പക്ഷെ നമ്മൾ പോകുന്ന യാത്രകൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് എടുക്കുന്നു. പലരും പോയി കാണുന്ന സ്ഥലങ്ങളായിരിക്കും. അതിൻ്റെ ഏഴ് നിലയുടെ മുകളിൽ വരെ കയറുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എത്തിപ്പെടുന്ന സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.